നമസ്കാരം. പി സി ജോർജ് ബി ജെ പിയിൽ പ്രവേശിച്ചു. അത്രയധികം അത്ഭുതത്തോടെ ഒന്നുമല്ല മലയാളികൾ ആ ഒരു വാർത്ത കേട്ടിരുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വിചാരിച്ചത്, അദ്ദേഹം അല്ലാതെ എവിടെ പോവാനായിട്ടാണ്? എവിടെയെങ്കിലും ഒന്ന് അഭയം പ്രാപിക്കേണ്ടതുണ്ട്, പിടിച്ചു നിൽക്കേണ്ടതുണ്ട്, നിലനിന്ന് പോവേണ്ടതുണ്ട്. മടിയിൽ കനമുള്ളവനെ ബി ജെ പിയിലേക്ക് ചേരേണ്ട ഒരു ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിലുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അത്രയധികം നിലപാട് ദാരിദ്ര്യം ഉണ്ടാവേണ്ട ഒരു അവസ്ഥയുണ്ട്. ഏതായാലും പി സി ജോർജിൻ്റെ മടിയിൽ കനവുമുണ്ട്, നിലപാടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് ഒരു മടിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഭയസ്ഥാനമായിട്ടുള്ള ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേക്കേറി. വാർത്താ മാധ്യമങ്ങൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയ പി സി ജോർജിനെ കുറിച്ചിട്ട് വാർത്തകൾ കൊടുത്ത സമയത്ത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് പി സി ആണ്. അതിന് കൂടെ ഇങ്ങനെ പറയുകയുണ്ടായി, മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ പ്രവേശിച്ചു എന്നുള്ളത്. എന്നാൽ ജനകീയ കോടതി കണ്ട സമയത്താണ്, 24 News ജനകീയ കോടതി കണ്ട സമയത്താണ് ഷോൺ ജോർജിന്റെ കള്ളികൾ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായത്. മുന്നോട്ടേക്ക് പോവേണ്ടതുണ്ട്, മടിയിൽ കനമുണ്ട്, സാമ്രാജ്യം കയ്യിലുണ്ട്, അത് കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഷോൺ പറയുന്ന രീതിയിലായിരിക്കും ഇനിയിപ്പോൾ പി സിയുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു കൂട്ടം ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. ഈ ഒരു ടോട്ടൽ സീൻ കാണുന്ന സമയത്ത് എനിക്ക് ഷോണിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, വൈകാരികമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്ത് എന്താണോ ഇവിടെയുള്ള ക്രിസംഗി മനോഭാവം, അതിനെ എങ്ങനെയാണോ മുതലാക്കേണ്ടത്, അത് നല്ല രീതിയിൽ മുതലാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. വൈകാരികമായിട്ടുള്ള അപ്രോച്ചാണ്. അതിൽ ഏതൊരു ലെവലിലേക്ക് പോകാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് അയാൾ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഷോൺ ജോർജിൻ്റെ ഭാര്യ ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന വ്യക്തിയാണ്. വിവാഹം എന്ന നടപടി കാരണം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറേണ്ടി വന്ന വ്യക്തിയാണ് ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകളായിട്ടുള്ള ഷോണിൻ്റെ ഭാര്യ. അപ്പോൾ അന്ന് ഈ ഒരു നടപടി വലിയ രീതിയിൽ വാർത്താമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് ജഗദീഷ് ശ്രീകുമാറിനോട് ഈ ഒരു ചോദ്യമൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് തൻ്റെ മകൾ അനാഥയായിട്ട് തെമ്മാടിക്കുഴിയിൽ അടക്കപ്പെടേണ്ട ഒരു സാഹചര്യം താൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് മതം മാറ്റം. ഷോൺ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിൽ കുറവാണ്, കുടുംബക്കാരും അതേപോലെ തന്നെ ജഗദീഷ് ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ നിർബന്ധിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു മതം മാറ്റം ഉണ്ടായത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഷോൺ വൈകാരികമായിട്ട് ആ ഒരു കാര്യത്തെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മതം മാറ്റം വളരെ മോശമായിട്ടുള്ള ഒരു നടപടിയായിപ്പോയി. അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്, അങ്ങനെയുള്ള മതം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള മതം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇവർ പിടിക്കുന്നത് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കണേ. ആ ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് ഓഡിയോ കേൾപ്പിക്കാം. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 24 ആണ്, സീനാണ്. ഭാര്യയെ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ അമ്മായിപ്പൻ നിർബന്ധിച്ചു, എൻ്റെ ഭാര്യയുടെ പിതാവ് നിർബന്ധിച്ചു. അതുപോലെ ഒരുപറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനി ആക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചത് എൻ്റെ കുടുംബത്തിലിരുന്നത്. എനിക്ക് അതിന് അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല. ഇതെന്നാ കല്യാണം കഴിക്കാം, അപ്പം അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിന് വരുമലയെ കുറിച്ചൊന്നും അറിയിച്ചില്ല. പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി, അല്ലെങ്കിൽ അവൾ എന്നെയാണ് സ്നേഹിച്ചത് അല്ലേ, അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓളേഞ്ചൽസ് പഠിച്ചതാണ്, അവൾക്ക് മാതാവിനെ ഇഷ്ടമാണ്, യേശുക്രിസ്തു ഇഷ്ടമാണ്, പള്ളിയിലും പോവും. ഇന്ന് ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെ ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ഒരു എൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അവളെ മതം മാറ്റി എന്നുള്ളതാണ്. അത് അതുകൊണ്ട് നിർബന്ധിതമായി മതം മാറ്റം സംഭവിക്കുന്ന പല മേഖലകളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലെ പ്രതികരണങ്ങൾ പലർത്തും പല രീതിയിൽ വന്നിട്ടുണ്ട്. നിർബന്ധിതമായിട്ടുള്ള മതം മാറ്റം പല മേഖലകളിലും നടക്കുന്നുണ്ട്. അപ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു സമീപനമാണ്. പലപ്പോഴും ബി ജെ പി കേരള നേതൃത്വം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നതും ഈ ഒരു വൈകാരികമായിട്ടുള്ള സമീപനമാണ്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ന്യൂനപക്ഷ ക്രിസ്ത്യൻസ് അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ആദ്യഘട്ട ഒരു സമീപനം. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്, കാരണം ക്രിസ്ത്യൻ ന്യൂനപക്ഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനമാണ്. അപ്പോൾ ആ ഒരു ചെറിയ 2-3% ആളുകളെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കെതിരെ പടപുരുതാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഈ ഒരു 2-3% എന്ന് പറയുന്നത് ഏതെങ്കിലും എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമം നടക്കുന്ന സമയത്ത് കണ്ണടച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്ന ഒരു കൂട്ടം ആളുകളേ ഉള്ളൂ. മണിപ്പൂരിൽ അതാണ് നടക്കുന്നത്. എവിടെയെങ്കിലും ഇന്ത്യയിൽ ഇനിയുള്ളൊരു സാഹചര്യത്തിലോ മുൻപുള്ള സാഹചര്യത്തിലോ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകൾ പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ അതിക്രമങ്ങളോ അക്രമങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണടയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിപാടി. അതുകൊണ്ടാണ് പലപ്പോഴും സംഘപരിവാർ ഭീകരത നിറഞ്ഞാടിയ കലാപങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിനൊരു വംശഹത്യ എന്നുള്ള രീതിയിൽ ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ മണിപ്പൂരിലും അത് തന്നെയാണ് എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. ഈ ഷോൺ ഈ ഒരു കമൻറ്റ് പറയുന്ന സമയത്ത് സംഘികളിൽ പല ആളുകളും അതേപോലെ തന്നെ സംഘികളല്ലാത്ത കുറേയധികം ആളുകളും ഗർഭാപസിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാതൃകാപരമായിട്ട് തൻ്റെ ഭാര്യയെ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൂടെ? ഗർഭാപസി ഒരു കാലത്ത് വലിയ ചർച്ചയായ ഒരു സംഗതിയാണ്. മതം മാറ്റപ്പെട്ട ഹിന്ദുക്കൾ തിരിച്ച് അവരുടെ മതത്തിലേക്ക് പോകുന്നു. ശരിയാണ്, ഗർഭാപസിയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. കുഴിച്ചു നോക്കിയതും തോണ്ടി നോക്കിയതും ആരൊക്കെയോ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള ചരിത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണം മുന്നോട്ടേക്ക് വയ്ക്കുന്ന സമയത്ത്
ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ലാത്ത, നിഷേധിക്കാൻ ആഗ്രഹിക്കാത്ത റോമൻ കാത്തലിക്സിൻ്റെ പഴയ കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗർഭാപസ്തി ഇവരെല്ലാവരെങ്കിലും അങ്ങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും. അതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഷോണിനടക്കമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. എല്ലാവരും അങ്ങ് ഗർഭാപസ്തിയിലേക്ക് പോകട്ടെ, അതല്ലേ നല്ലത്. കാരണം പണ്ടാരാണ്ടോ പറഞ്ഞതുകൊണ്ടോ പണ്ടാരുടെയോ തീരുമാനത്തിലോ ഒക്കെ മതം മാറിയ ആളുകളാണ് ഈ റോമൻ കാത്തലിക്സിൽ അഭിമാനിക്കുന്ന കുറേയധികം ആളുകൾ. ഞങ്ങൾ പണ്ടത്തെ മുന്തിയ ജാതിക്കാരായിരുന്നു, അന്ന് ഞങ്ങളെ തോമാശ്ലീഹ വന്ന് മുക്കിയതുകൊണ്ട് ഞങ്ങളിപ്പോഴും ജാതിയിൽ മുന്നരായിട്ടുള്ള ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നിഷേധിക്കുന്നില്ല പഴയ മുക്കിയ കഥ, അപ്പോൾ മുക്കുന്നത് ശരിയല്ലല്ലോ. ആ മുക്കിയപ്പോൾ മാറിയ മതം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കേന്ദ്രത്തിലും കേരളത്തിലും ഷോണിന് അടക്കമുള്ള കുറേയധികം ആളുകൾക്ക് കയ്യടി നേടിക്കൊടുക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അയ്യോ, അപ്പോൾ എന്നെ സംഭവിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ആരുണ്ടല്ലേ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ആരുണ്ട്, റബ്ബറിന് വില കൂട്ടാൻ വേണ്ടി ആരുണ്ട്, അതങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. പിതാക്കന്മാർക്ക് ഇടനിലക്കാരായിട്ട് സംസാരിക്കാനായിട്ട് ആരുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മണിപ്പൂർ എന്താ നടന്നില്ല എന്താ പറയുന്നത്? 100 വർഷത്തിൽ കൂടുതലായിരിക്കുന്ന വംശീയ കലാപമാണ്. അതാണ് ബ്രിട്ടീഷുകാരും കാലം മുതലാണ് ഈ വംശീയ കലാപം മണിപ്പൂരിൽ. കഴിഞ്ഞ മെയ് മാസം മുതൽ കൊല്ലും കൊലയും ബ്ലഡ് ബാത്തും ബലാത്സംഗവും ഇത് ഇപ്പോഴും അടങ്ങ തുടരുകയാണ്. അവിടെ അവിടെ വേദന അനുഭവിക്കുന്ന സാധാരണ മനുഷ്യർ മീറ്റി കുക്കി ക്രൈസ്തവരോടൊക്കെ പരിഹസിക്കാണ് ഇതൊരു ഹിന്ദു ഹൈന്ദവ പ്രശ്നമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രശ്നമാണ്. മണിപ്പൂരിനെ കുറിച്ചിട്ട് ഏതൊരു സംഖ്യയോട് ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് ഇത്തരത്തിലുള്ള കുന്തവും ആണത്ത കഥകളും ഒക്കെയാണ്. സുരേഷ് ഗോപിയോട് മണിപ്പൂരിനെ കുറിച്ചിട്ട് ചോദിച്ച സമയത്ത് പറഞ്ഞത് മണിപ്പൂരിലെ കാര്യങ്ങൾ നോക്കാൻ ആണുങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പുള്ളി ഏത് ആണുങ്ങളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതറിയില്ല. ഇവിടുത്തെ മുഖ്യ ആൺ എന്ന് ഇവർ അവരോധിക്കുന്ന ആൾ ആ ഒരു ഭാഗത്തേക്ക് പോയി പോലുമില്ല. എന്നാൽ പലപ്പോഴും കല്യാണം കൂടാനായിട്ടും പാല് കാച്ചലിന് പാല് കുടിക്കാനായിട്ടും ഒക്കെ മുഖ്യ ആൺ ഇങ്ങോട്ടേക്ക് വരികയുണ്ടായി. ആ ഒരു മുഖ്യ ആൺ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മുഖ്യസ്ഥാനത്തിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കറങ്ങി നടക്കുന്നതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു പരാതിയില്ല. കഴിഞ്ഞ ദിവസം കൊച്ചി കളമശ്ശേരിയിലേക്ക് ജുഡീഷ്യൽ സിറ്റിയുടെ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് ഗവൺമെൻറ് പറയുകയുണ്ടായി. കേരള ഗവൺമെൻറ് അതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് സംഘികൾക്ക് അയ്യോ ദുർച്ചെലവ്, കോടതിക്ക് അവിടെ നിന്ന് അങ്ങടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ, അയ്യോ ഇത് മോടി പിടിപ്പിച്ച പണം വെറുതെ ആയേ എന്നൊക്കെ പറഞ്ഞ് ഭീകര കരച്ചിലാണ്. ഹൈക്കോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവിടേക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ സ്ഥലപരിമിതിയുണ്ട്. ആ ഒരു പ്രദേശത്ത് വലിയ സ്ഥലപരിമിതിയുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് കൊച്ചിയിലെ ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള മരട് കോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങടേക്ക് വരുന്ന ഒരാൾക്ക് വണ്ടി ഇടാനായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലപരിമിതി അവിടെയുള്ള ആളുകൾക്കറിയാം. എന്നാൽ ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന് നിലവിലത്തെ സാഹചര്യത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് സംഖ്യകൾക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നിയത്. എന്നാൽ മുഖ്യ എമാൻ നാട് മൊത്തം കറങ്ങുന്ന സമയത്തും പലതവണ പല ആവർത്തി സൗഹൃദ സംഗമങ്ങൾ നടത്തുന്ന സമയത്തും അവിടെ ആഘോഷ പരിപാടികൾ നടത്തുന്ന സമയത്തും സുരക്ഷയ്ക്ക് വേണ്ടി പല മാറ്റങ്ങൾ നടത്തുന്ന സമയത്തും അത് വെറും കേവല പരിപാടികളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോഴും ആർക്കും ഇവിടെയുള്ള സംഖ്യകൾക്ക് പ്രത്യേകിച്ചും ഒരു പരാതിയില്ല. അതിൻ്റെ ചെലവുകളെക്കുറിച്ചിട്ട് അവർ ആലോചിക്കുന്നില്ല. അതിനോടൊപ്പം അവരുടെ പ്രിയ കനലൊരു തരി അരിഫ് ജി, കേന്ദ്രത്തിൻ്റെ കേരളത്തിലെ ആകെ ഒരു പ്രതീക്ഷ അരിഫ് ജി, മുട്ടായി തെരുവിൽ മുട്ടായി നനയാനായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെലവുകളെ കുറിച്ചിട്ടും ഇവിടെ ആർക്കും അറിയണ്ട. അതേപോലെ അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്ന പ്രതിഷേധ പരിപാടികളിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തി അദ്ദേഹത്തിന് വീതി ഒരുക്കാൻ വേണ്ടി വരുന്ന ചെലവുകളെക്കുറിച്ചിട്ടും ദുർച്ചെലവുകളെക്കുറിച്ചിട്ടും ഇവിടെയുള്ള ഒരുത്തനും ചോദിക്കാനായിട്ടൊന്നുമില്ല. അതൊന്നും ഒരു ചെലവല്ല, അതൊക്കെ രാജ്യത്തിൻ്റെ ആവശ്യമാണല്ലോ. ഇയാളിങ്ങനെ ഇവിടെ കിടന്ന് നിരങ്ങുന്നത് രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ. അതിനോടൊപ്പം ഒരു ഗവർണർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എവിടെയെങ്കിലും കയറി അടയിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വകാര്യ പരിപാടികളിൽ വ്യാപൃതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തൽപരകക്ഷികളുടെ ചില വേദികളൊക്കെ പങ്കിടാനായിട്ട് സന്നാഹങ്ങളുമായിട്ട് പോകുന്നതിൻ്റെ ചെലവുകളെക്കുറിച്ചിട്ടും ഇവിടെ ആരും ചോദിക്കത്തൊന്നുമില്ല. നമ്മളൊരു അതിഥിദേവോ മനോഭാവമാണ്, സംഘികൾക്കത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെയുള്ള നിരങ്ങലുകൾ. അതേപോലെ പ്രാണൻ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ജോൺ ബ്രിട്ടാസ് എം പി വളരെ നൈസായിട്ട് കുറച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് മനസ്സിലാക്കാൻ ബോധമുള്ള ആളുകളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അരമണിക്കൂർ വേസ്റ്റായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വംശീയ ഹത്യ യുടെ രൂപത്തിലായിരിക്കുന്ന ഈ കലാപം അടിച്ചമർത്തുന്നതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടില്ലെന്നില്ലാത്ത രീതിയിൽ
ഇതൊരു വംശഹത്യയായി പരിണമിച്ചിരിക്കുകയാണ്. സമാനമായ ഒരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നടന്ന കലാപത്തെ കുറിച്ചാണെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പ് പോലെയാണ് ഇത് ഇപ്പോഴായി തീർന്നിരിക്കുന്നത്. അത്തരമൊരു കലാപം മണിക്കൂറുകൾ കൊണ്ട് സകല ക്രിസ്ത്യൻ പള്ളികളെയും ക്രിസ്ത്യൻ വ്യക്തികളെയും ക്രിസ്ത്യൻ ഭവനങ്ങളെയും ദേവാലയങ്ങളെയും ലക്ഷ്യമാക്കി കത്തിപ്പടർന്നു എന്നുള്ളത്, നൂറുകണക്കിന് ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുന്നത് കേവലം 36 മണിക്കൂറുകൾ കൊണ്ടാണ്. അതിന്റെ പിന്നിലുള്ളവരെ സർക്കാരുകൾ സംരക്ഷിക്കുന്നോ എന്നുള്ള ആശങ്ക. ഇവിടെ നമ്മൾ വളരെ കുഞ്ഞൊരു കാര്യം ആലോചിച്ചാൽ മതി. ഗവർണർ, കേരളത്തിന്റെ ഗവർണർ പുറത്തിറങ്ങിയ സമയത്ത് കാറിൽ വന്ന് തട്ടി, മുദ്രാവാക്യം വിളിച്ച് വഴി തടഞ്ഞു, കേരളം ക്രമസമാധാന പാലനത്തിൽ ആകെ മൊത്തം തകർന്നേ, കേന്ദ്രസേന ഇറങ്ങണേ, ഞങ്ങൾ വീട്ടിൽ അടച്ചുപുറിച്ച് എവിടെയെങ്കിലും ഇരുന്നോളാവേ എന്നൊക്കെ കരഞ്ഞ് നിലവിളിച്ചിട്ടുള്ള ആളുകൾ, കേന്ദ്രം ഇടപെടേണ്ട, ശക്തമായിട്ട് ഇടപെടേണ്ട, മണിപ്പൂരിൽ അവസാനിക്കാത്ത കലാപങ്ങളെ കുറിച്ചിട്ട് ഒന്നും മിണ്ടില്ല, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെയൊന്നും കേന്ദ്രത്തിൻ്റെ കഴിവുകേടിനെ കുറിച്ചിട്ടോ, അവിടെയൊന്നും മരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടോ, അവിടെ നടക്കുന്ന അട്രോസിറ്റീസിനെ കുറിച്ചിട്ടോ ഒന്നും പറയില്ല. ഇവിടെ ആരിഫ് ജിക്ക് പുറത്തിറങ്ങുന്ന സമയത്ത്, മിഠായി വാങ്ങാൻ പോകുന്ന സമയത്ത് കരിങ്കൊടി കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തൊരു ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതൊക്കെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭരണ വീഴ്ചയാണ്. അതിനെക്കുറിച്ചിട്ട് ആർക്കും ഒന്നും മിണ്ടണ്ട. മോഡിജി ആ വഴിക്ക് പോവില്ല. മോഡിജിക്ക് ആ വഴിക്ക് പോകാനായിട്ടൊന്നും താല്പര്യമില്ല. മോഡിജിക്ക് കല്യാണം കൂടാനായിട്ടൊക്കെയാണ് താല്പര്യം. അതാകുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് ഏ ദേശവാസിയോ പൂവാരി അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രസമായിട്ട് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ സഖികളാണെന്നുണ്ടെങ്കിൽ കാലിൽ വീണ് കിടന്ന് ഉരുളാനായിട്ട് റെഡിയാണ്. അപ്പോൾ രാജാവിന് ഇഷ്ടം എന്താണ്? രാജാവിനിഷ്ടം പ്രജകൾ പഞ്ചപുച്ഛമടക്കി നോക്കി നിന്ന് ഒച്ചാനിക്കുന്നതായിരിക്കാം രാജാവിനിഷ്ടം. അങ്ങനെയുള്ള രാജാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒച്ചാനം കാണിക്കുന്നതായിരിക്കും പ്രജകൾക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു ഏരിയ കൂടെ പോകുന്നു. ജനാധിപത്യ സംവിധാനം പലപ്പോഴും മറന്നു പോകുന്നു. ഇവിടെ സഭാമേലധ്യക്ഷൻ പറഞ്ഞതുപോലുള്ള വംശഹത്യ, അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല കേൾക്കുന്നത്. പലതവണ കേട്ടിട്ടുണ്ട്, ഏത് കലാപങ്ങൾ വന്നാലും അവിടെ ഒരു ന്യൂനപക്ഷം സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചെണ്ണം അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ണടയ്ക്കുന്ന ഒരു പ്രബല രാഷ്ട്രീയ വിഭാഗം ഉള്ള നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിപ്പോൾ ഗുജറാത്ത് കലാപത്തിൽ ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ കൂക്കി മെയ്തേ വിഭാഗത്തിൻ്റെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ആരോപിക്കാം ഇത് 100 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രശ്നമാണ്, അത് വലിയ പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തീരാൻ വലിയ പാടുള്ള കോൺഫ്ലിക്റ്റാണ്. മ്യാൻമറിൽ നിന്നോട്ടുള്ള കുടിയേറ്റമുണ്ട്, കൂക്കി ക്രിസ്ത്യൻസ് അവരെ സംരക്ഷിക്കുന്നുണ്ട്, ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ് പോലെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു വനമേഖലകളും കാര്യങ്ങളൊക്കെ അങ്ങനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ നേതൃത്വം കലാപം നോക്കിക്കാണുന്നത് ഞാനോ പി സി ജോർജോ ഷോൺ ജോർജോ നോക്കിക്കാണുന്നത് പോലെയല്ല. നമുക്ക് മെയ്തേ കൂക്കി വിഭാഗത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് പറയാം. പക്ഷേ ഒരു കലാപം നടക്കുമ്പോഴത്തേനും അതിനെ ഇല്ലാതാക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്രം ശ്രമിക്കേണ്ടത്. അതിനെക്കുറിച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴത്തേനും പഴയ ഇതിലേക്ക് പോവുക, അത് നമ്മൾ നോക്കിയാൽ തീരുന്ന പ്രശ്നമല്ല. എന്നുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം ഫെയിൽ ആവുകയല്ലേ. നമ്മുടെ നിയമസഭാ സ്പീക്കർ എൻ ശംസീർ ഗണപതിയെ കുറിച്ച് വിവാദം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആർക്കും വിഷമമില്ലായിരുന്നല്ലോ. എവിടെ പോയി ഗണപതിയുടെ വിഷയം? ഇവിടെ കേരള സംസ്ഥാനത്ത് ഒരു ബുധനാഴ്ച ആണ് ശംസീർ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. ആ ബുധനാഴ്ച ഒരു ശംസീർ പിറ്റത്തെ ബുധനാഴ്ചയാണ് ഒരു വിഷയമായിരുന്നത്. എൻ എസ് എസ് അതേ സംബന്ധിച്ച് പരസ്യ പ്രചരണം നടത്തുന്നു. ആ പരസ്യ പ്രചരണം നടത്തി തിരുവനന്തപുരത്ത് നാമരൂപ ഘോഷയാത്ര നടത്തുന്നു. ആ യാത്ര നടത്തിയതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം നിയമസഭ തുടങ്ങുകയാണ്. ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചു ഇതാണ് ഏറ്റവും വലിയ വിഷയമാകാൻ പോകുന്നത്. എന്താണ് അവിടെ എന്തുകൊണ്ടാണ് വിഷയമാകാതിരുന്നത്? അതുകൊണ്ടല്ല അവിടെ ആ വിഷയം ഇത്രയും വലിയൊരു രാഷ്ട്രീയ ആയുധം ശംസീർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കിട്ടിയിട്ട് അത് ആയുധമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഇവിടെ ഒരു സാധാരണക്കാരൻ യു ഡി എഫിനെ വിശ്വസിക്കും? ഇവിടെയും ഷോണ് ആ ഒരു തീവ്ര ഹിന്ദു വികാരമാണ് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഗണപതിക്കെതിരെ ചോദിച്ചപ്പോൾ ചോദിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണ്, ഹിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ഇവിടെ ആളില്ല, ആ ഒരു വികാരമാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രബല വിഭാഗം വളർന്നു വരുന്നുണ്ട്, അതിനെ പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ RSS ഒപ്പം നിൽക്കണം, BJP നിൽക്കണം എന്നുള്ളതാണ് ഷോൺ പറഞ്ഞു വയ്ക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സംഘപരിവാറുകാർ ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഹിന്ദുവിന് ആരുമില്ല, ഹിന്ദുവിന് സ്വന്തമായിട്ടൊരു സ്ഥലമില്ല, ഹിന്ദുവിന് ആരും അങ്ങോട്ട് പേടിക്കണില്ല, ഹിന്ദുവിൻ്റെ ആചാരങ്ങളെല്ലാവരും അടിച്ചമർത്തുന്നേ, ഈ സാധനമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സാധനം ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവർ ഇട്ടു കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നിങ്ങൾ ഇല്ലാണ്ടാവാൻ പോകുന്നു, നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഹിന്ദു മാത്രമേ ഉള്ളൂ, മറ്റവർ പ്രബലരാകുന്നു, അവരുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്ന ആ ഒരു സംഗതിയാണ്. ഇതൊക്കെ
എത്ര കാലമായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണെന്നാണ് ആലോചിക്കുന്നത്. രണ്ടാമത് ഈ അടുത്ത ആർഎസ്എസിന്റെ മുഖവാസികൾ ഈ കഴിഞ്ഞ ക്രിസ്മസിന് ക്രിസ്മസ് എന്ന് പറയുന്നത് വേസ്റ്റ് പോകുന്നുള്ള ഒരു കൺസ്യൂമർ ആഘോഷം എന്ന് പറയുന്നത് ഓർഗനൈസറാണ്. അതിന് മുമ്പ് ഓർഗനൈസർ ഈ പ്രത്യേക താങ്കൾ ഷോൺ നേരത്തെ പറഞ്ഞ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഒരു കടുത്ത ഒരു ക്രൈസ്തവ വിരുദ്ധ ലക്കം ഞാൻ അയച്ചുതരാം. ഇനി പോട്ടെ, ഇനി ഇനി അവിടെ ഇംഗ്ലീഷ് ഒക്കെ പോട്ടെ, ദാ മലയാളത്തിലേക്ക് വാ ഷോൺ. ദ കേസരി എന്ന് പറയുന്നത് ഇവിടുത്തെ ആർഎസ്എസിന്റെ മുഖവാസികയാണ്. അതിൽ പറയാം ദേവസഹായ പിള്ളയും ഇപ്പോൾ കേട്ടു ദേവസഹായ പിള്ളയും വിശുദ്ധഭാവം അതിൽ പറയുന്ന ഇങ്ങനെയാണ്. അത് ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നു എന്ന കഥ കത്തോലിക്ക സഭയുടെ വ്യാജ ചരിത്ര നിർമ്മാണത്തിന് എക്കാലത്തെയും മികച്ച ഉദാഹരണമാണ്. പ്രഫുല്ല ചരിത്രകാരന്മാരൊക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഈ കള്ളക്കഥ പക്ഷേ ചരിത്രം എന്ന രീതിയിൽ ഇപ്പോഴും വ്യവഹരിക്കപ്പെടുന്നു എന്ന് തുടങ്ങി. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. മതം മാറിയതിനുള്ള ആത്മവൈരിയൊന്നും ആയിരുന്നില്ല, അധികാര ദുരുപയോഗവും മോഷണവും രാജ്യദ്രോഹവും ചെയ്തതിന് അനന്തരഫലമായിരുന്നു ദേവസഹായ പിള്ളയുടെ ശിക്ഷ. സൽപ്രവർത്തികളൊന്നും ചെയ്യാതിരുന്ന ഒരാളെ മതം മാറിയെന്ന ഒറ്റക്കാരണത്താൽ വിശ്വാസത്തിന്റെ രക്തസാക്ഷി അവതരിപ്പിക്കുകയായിരുന്നു. ഈ കുടിലതന്ത്രത്തിന്റെ പരിസമാപ്തിയാണ് ദേവസഹായ പിള്ളയെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ച വത്തിക്കാൻ നടപടി. ആർഎസ്എസിന്റെ മുഖവാസിയാണ് കേസരി. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലുള്ള മാധ്യമങ്ങളിലെ ബിജെപി നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാവും. ഇവരുടെ അണികളടക്കം സ്ഥിരമായിട്ട് പറയുന്ന ഒരു ക്രിഞ്ചി ഡയലോഗ് ഉണ്ട്. എനിക്ക് കുറേയധികം മുസ്ലിം സഹോദരങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. കുറേ ക്രിസ്ത്യൻ സഹോദരങ്ങളെ ഞാൻ അടുത്ത് സ്നേഹിക്കാറുണ്ട്. ഞങ്ങളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയും അവർക്കിടയിലുള്ള തീവ്ര ചിന്താഗതിയിൽ നിന്നിട്ടുള്ള മോചനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത്. ദേവൻ പറയുന്നു ഇവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് ക്രിസ്ത്യൻ വിഭാഗത്തിന് ബി ജെ പിയിലേക്ക് അടുക്കാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഞാൻ മാറ്റിക്കൊടുക്കാം എന്നുള്ളതാണ് ദേവൻ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു ആശയം. സുരേഷ് ഗോപി മറ്റേ കിരീടം വയ്ക്കാനായിട്ട് പോകുന്നു. കിരീടം വയ്ക്കുന്ന സമയത്ത് മറ്റേ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് അവിടെ മലനടിച്ച് വീഴുന്ന ആളുകളെ പോലെയാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിലാണ് അവിടെ കൊണ്ട് കിരീടം വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എത്രത്തോളം വിജയിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരുവിധ ഐഡിയ ഇല്ല. പുറമെ ഇതൊക്കെ പറഞ്ഞാലും ഇവർ സംഘ അനുകൂലികളോട് സംഘ അനുഭാവികളോട് ഹിന്ദുത്വ സ്വപ്നം പേറുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയും. സംഭവം ഇമാർ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇമാർ ഭയങ്കര റോങ് ആൾക്കാരാണ്. ഇമാർ ചുമ്മാ പറയുന്നതാണ്, തോമസ് ലീ എന്നോട് വന്നിട്ടൊന്നുമില്ല, ദേവസ്വയം പിള്ള അയാൾ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങടെ അടിച്ചങ്ങട് വിടും. അപ്പം ഈ മണിപ്പൂർ ഇഷ്യൂ, ഈ സംഘാനുകൂലികൾക്കിടയിലും ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഫെയിലർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ. അതിന് വേറൊരു രീതിയിൽ പ്രതിരോധിക്കും. ഇവിടുത്തെ മറ്റേ പള്ളി ഇടപെട്ടിട്ടുള്ള പരിപാടിയാണ്, നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിങ്ങനെ ഇട്ടിട്ടിട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കേസരിയും ഓർഗനൈസറും ഒക്കെ മെനക്കെട്ടിരുന്ന് ഈ പറയുന്ന പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നത്. പിന്നെ അതിനകത്ത് വേറൊരു സംഗതി ഇങ്ങനെ പറയേണ്ടതുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ മതത്തിലും തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ ആ ഒരു മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതൊരു തീവ്രവാദത്തെയും സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഗോഡ്സെ മിടുക്കനാക്കാൻ വേണ്ടി നടക്കുന്ന കുറേയധികം സംഘികളുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റേ തീവ്ര ഇസ്ലാമിക ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരും. ഇപ്പോൾ ഹമാസിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വൈകാരിക തലം പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പം ഷോൺ ജോർജ് തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ജോസഫ് മാഷിനെ എടുത്ത് അടിക്കുന്നുണ്ട്, കമത്തി അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജോസഫ് മാഷ് ഏതത് പ്രശ്നമായിപ്പോയി, പടച്ചോനും മുഹമ്മദും ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ജോസഫ് മാഷിനെ എടുത്ത് അങ്ങ് അടിച്ചു. നിലനിൽപ്പിന് വേണ്ടി സഭയടക്കം അന്ന് ചെയ്ത ആ ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു തീവ്ര മനോഭാവത്തെ, ആ ഒരു പ്രവർത്തനത്തെ അവർ നൈസായിട്ട് അവിടെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. കാരണം അന്ന് പി സി ജോർജിന് ഒരു PFI അനുകൂല SDPA അനുകൂല നിലപാടുണ്ടായിരുന്നു. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. ഇത് മറ്റേ പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മടിയിൽ കനമുള്ളതിന്റെ പേടിയും ED പേടിയും കാരണം ഉണ്ടാവുന്ന തരത്തിലേക്കുള്ള ചൂടുമാറ്റമാണ്. എന്റെ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരു തന്നെ വോട്ട് എനിക്ക് വേണ്ട. അവിടെ എന്തുകൊണ്ടാണ് ഈ ഒറ്റ ഇസ്ലാം മതവിശ്വാസികളുടെ വോട്ട് ബിസിയോ കിട്ടാതെ പോയെന്ന് പറയുന്നത് അത് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇവിടെ ഇസ്ലാം മുസ്ലിം തീവ്രവാദത്തിനെതിരെ, നമ്മൾ മുസ്ലിം തീവ്രവാദത്തെ ഞാനും കാശ്മീർ നിൽക്കുന്ന അല്ലേ, കാശ്മീർ നിൽക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ നാളെ കാശ്മീരും സമാധാനം. അപ്പം തീവ്രവാദ സംഘടനകൾക്കെതിരെ വർത്തമാനം പറയുമ്പോൾ അത് സമുദായത്തിനെതിരെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ മത തീവ്രവാദ സംഘടനകൾ വളർന്നിരിക്കുന്നു. അതിന് പിണറായി വിജയൻ കൃത്യമായി കൂട്ടുനിന്ന് കൊടുക്കുന്നു. ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? എന്റെ മുന്നിൽ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന നല്ലവരായ എൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനം നടത്തിയ രീതിയിൽ എന്ന നിർബന്ധവൃത്തിയോടുകൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ നല്ലവരായ സഹോദരങ്ങളെ, പ്രിയകരായ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.
ഞാന് ഈരാറ്റപ്പെട്ടക്കാരനാണ്. കാരണം ഞാൻ ഈരാറ്റപ്പെട്ട കാര്യം പറയാൻ കാരണം അവിടെ വെറും 3.5 ചതുരശ്ര മൈൽ മാത്രമാണ് മുനിസിപ്പാലിറ്റി. അതിനകത്ത് 40,000 പോപ്പുലേഷൻ, 96% ഇസ്ലാം മത വിശ്വാസികളാണ്, ബാക്കിയാണ് ഹിന്ദു ക്രിസ്ത്യാനി എല്ലാം കൂടി. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ഇപ്പൊ മുനിസിപ്പാലിറ്റി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവിശ്വാസികളുടെ മതേതര സ്വഭാവത്തെ പറ്റിയോ രാജ്യസ്നേഹത്തെ പറ്റിയോ സ്വന്തം രാജ്യത്തോട് സ്നേഹമുള്ളവരായിരിക്കും നീ എന്ന് നബിദിനി സന്ദർഭത്തിന്റെ പ്രബോധങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അന്ത്യപ്രസംഗത്തിൽ പോലും പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്ന കേരള സംസ്ഥാനത്താണ്. കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മീറ്റിംഗ് നടക്കാൻ അനുവാദം കൊടുത്തു? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ തീരുമാനം ബി ജെ പി ലയനം തന്നെയാണെന്ന് എന്റെ പാർട്ടി കമ്മിറ്റി 100% ആളുകൾ ഒരുമിച്ച് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് പിന്നീട് സ്വന്തമായിട്ട് പാർട്ടി പിന്നീട് വീണ്ടും മാണി ഗ്രൂപ്പ് പിന്നീട് LDFമായിട്ടും UDFമായിട്ടും ആലോചനകൾ പിന്നീട് നിയമസഭയിൽ ഓരാജകമായ പ്രത്യേക ബ്ലോക്ക് പിന്നീട് ഇറങ്ങി വീണ്ടും LDFമായി UDFമായും ആലോചന ഇവിടെ പൂഞ്ഞാറിലെ നിതീഷ് കുമാറുമാരാണ് നിങ്ങളെന്ന് കോൺഗ്രസിന്റെ ആരോപണം ശരിയല്ലേ? ഷോണിന്റെയും പി സിയുടെയും ഇരട്ടിപ്പെട്ട 80 മുതൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പി സിക്ക് ഒപ്പം നിന്നു ഷോൺ. പിന്തുണയ്ക്ക് മാത്രമല്ല ഏകീകരിച്ചു അതിന് വകീതല്ലേ. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേന് അറിയാം കേരള ജനത എത്രത്തോളം അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇന്ത്യയിൽ ഒരു വലിയ കൂട്ടം ആളുകൾ അധപ്പതനം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നാടൊക്കെ കാലം കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി മാറും എന്ന് പറഞ്ഞാൽ നാണക്കേടുണ്ടാവില്ല ഒരു നാട്ടുകാർക്ക്. ആഗോളവൽക്കരണമൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേനും നാണക്കേടങ്ങളുണ്ടാവില്ല. എന്നാൽ ഇന്ത്യയുടെ സാഹചര്യം എന്ന് പറയുന്നത് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇന്ത്യക്കാരിങ്ങനെ ആകെ മൊത്തത്തിൽ ആകെ മാനം കെട്ട് നിൽക്കുകയാണ്. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഏതെങ്കിലുമൊക്കെ ഒരു ഇടങ്ങളിൽ തങ്ങളുടെ നാട്ടിൽ രാമക്ഷേത്രം ഉയർന്നതിൻ്റെ ഊറ്റം പറയാനായിട്ടാണ് സംഘികൾ ശ്രമം നടത്തുന്നത്. ഭജന വിളികളും ശരണം വിളികളുമായിട്ട് ഇങ്ങനെ നിരങ്ങുകയാണ്. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു ട്രെൻഡാണ് വാർത്താ വിശകലന വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും അതിൻ്റെ താഴെ വന്ന് ജയ് ശ്രീറാം വിളിക്കുക, രാമനെയൊക്കെ. അതുപോലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാമൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന രാമൻ ഏത് രാമനാണ്? നമ്മൾ ഇഷ്ടപ്പെടുന്ന രാമൻ അത് മിത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രാമൻ ഏത് രാമനാണ്? ഇവന്മാർ പറയുന്ന രാമൻ ഏത് രാമനാണ്? നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ വിയോജിപ്പ് പറയുന്ന സമയത്ത് അവിടെ രാമനെ കൊണ്ടിട്ട് ആ ഒരു രാമനെ മാനം കെടുത്തുക എന്ന് പറയുന്നത് ഗാന്ധിജി പറഞ്ഞ രാമന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തൊരു കഷ്ടമാണ്. ഏതായാലും ഷോണിൻ്റെയൊക്കെ ലാസ്റ്റ് അറ്റകൈ പ്രയോഗമാണ് നിലനിന്ന് പോയാൽ കൊള്ളാം, നിലനിന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതിൽ പിടിച്ച് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പല കേസുകളും തിരിച്ച് ഇങ്ങടേക്ക് ഫയൽ ചെയ്യപ്പെടാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയുമുള്ള രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ പറയുന്ന പി സിയും അതേപോലെ തന്നെ ഷോണും ഒക്കെ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള കളികൾ. ഭയങ്കര രസകരമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.